Amin, amin. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 രാജാക്കന്മാർ 3:26, ഉടനെ ജീവനുള്ള ശിശുവിന്റെ അമ്മ അവനെ ഓർത്ത് ഹൃദയം നീറി യജമാനോട് പറഞ്ഞു, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. സോളമന്റെ മുമ്പിൽ നടന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമാണിത്. ഒരു കുഞ്ഞിനെ ചൊല്ലി ഒരു അമ്മയും മറ്റൊരു സ്ത്രീയും വാദം മുഴക്കുന്നു. ഒരുവൾ കള്ളത്തരത്തിൽ ഇതെന്റെ കുഞ്ഞാണെന്ന് പറയുന്നു. ഇതാണ് സാഹചര്യം. ഇവിടെ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ, ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ, പെറ്റ അമ്മ ആ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നീറിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുത്തുകൊള്ളുക. ജീവനുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് ഉൾബന്ധം വരുമ്പോൾ 2 കാര്യം സംഭവിക്കും. 1, ആ വ്യക്തിയെ പ്രതി ഒരു നീറ്റൽ നാം അനുഭവിക്കും, ചങ്കിനകത്തൊരു നീറ്റൽ. ആ വ്യക്തിയുടെ രോഗമോർത്ത്, ഭാരമോർത്ത്, ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോഴും പ്രാർത്ഥനയുടെ ഒരു നീറ്റൽ നാം അനുഭവിക്കും. ഒരു ഐക്യദാർഢ്യം, ഒരൊന്നാകൽ. അവളുടെ ഹൃദയം പുകയാൻ തുടങ്ങി. 2, അവൾ വിട്ടുകൊടുക്കാനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. എൻ്റെ കുഞ്ഞിനെ ജീവനോടെ അവൾക്ക് വിട്ടുകൊടുത്തുകൊള്ളൂ. നാം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ 1, നമ്മുടെ ഹൃദയം നീറും. ഒരു ജ്വാല ഫീൽ, ഒരു ജ്വാല നാം അനുഭവിക്കും. ഒരു നീറ്റൽ, ഒരു ഹൃദയം ജ്വലിക്കൽ അനുഭവിക്കും. 2, അവരെ പ്രതി നാം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ബന്ധങ്ങളെയും വ്യക്തികളെയും നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. 2, നമ്മുടെ ഹൃദയം നീറും. ഇത് 2 അനുഗ്രഹത്തിൻ്റെ കാരണങ്ങളാണ്, അഭിഷേകത്തിൻ്റെ ഉറപ്പുമാണ്. ആമേൻ, ആമേൻ, ആമേൻ.